ജയിക്കാൻ ഒരു മനസ്സുള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ പരിമിതികളെ മറികടന്ന് MBBS എന്ന സ്വപ്നത്തിൽ എത്തിച്ചേരുക എന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യം അല്ലേ? നീറ്റ് എക്സാമിനായി തയ്യാറെടുക്കുന്ന ബ്രില്ലിയൻ്റ് വിദ്യാർത്ഥികൾ ഇപ്പോൾ നിരവധി മോഡൽ എക്സാമുകളുടെ കാലഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ബ്രില്ലിയൻ്റ് ഫാമിലിയിലെ ഞങ്ങളുടെ മക്കൾക്ക് അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു മാർക്ക് മോഡൽ എക്സാമിന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ അവിടെ ആ നിമിഷം നിങ്ങൾ തളരുകയല്ല ചെയ്യേണ്ടത്, മനസ്സിനെ ബലപ്പെടുത്തണം. ദൃഢനിശ്ചയത്തോടുകൂടി നിങ്ങൾ നിങ്ങളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയണം, May 7 എക്സാം ഹാളിൽ കാണുന്ന എത്ര വലിയ ചോദ്യങ്ങളെയും മറികടക്കാൻ എനിക്ക് കഴിയുമെന്ന്. ഇതിനോടകം നിരവധി വിജയികളെ ബ്രില്ലിയൻ്റിലൂടെ കേരളം കണ്ടിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് അവർക്ക് ലഭിച്ച ആ ഉയർന്ന സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കേരളത്തിലെ ടോപ്പേഴ്സായ 2 വിദ്യാർത്ഥികൾക്ക് മോഡൽ എക്സാമിൽ ലഭിച്ച മാർക്കും യഥാർത്ഥ നീറ്റ് എക്സാമിന് ലഭിച്ച മാർക്കും നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ വർഷത്തെ കേരള ടോപ്പറായ നന്ദിത യഥാർത്ഥ നീറ്റ് എക്സാമിന് കരസ്ഥമാക്കിയത് 701 മാർക്കാണ്. 2022 മോഡൽ എക്സാമുകളുടെ കാലഘട്ടം എന്ന് പറയുന്നത് June-July മാസങ്ങളായിരുന്നു. June 26 നടന്ന ആദ്യ മോഡൽ എക്സാമിൽ നന്ദിതയ്ക്ക് ലഭിച്ചത് 630 മാർക്കായിരുന്നു. അതിനുശേഷം June 28 നടന്ന മോഡൽ എക്സാമിൽ നന്ദിതയ്ക്ക് ലഭിച്ചത് 700 മാർക്ക്. July 1 നടന്ന മോഡൽ എക്സാമിൽ പിന്നെയും നന്ദിതയുടെ സ്കോർ കുറച്ചുകൂടി പിന്നിലേക്ക് പോവുകയാണ്. 627 മാർക്കാണ് അന്ന് നന്ദിതയ്ക്ക് ലഭിച്ചത്. ഗീവ് അപ്പ് ചെയ്യാൻ തയ്യാറില്ലായിരുന്ന നന്ദിത പിന്നെയും പൊരുതി. July 2 നടന്ന എക്സാമിൽ 696 മാർക്ക് കരസ്ഥമാക്കുന്നു. July 3 നടന്ന അടുത്ത എക്സാമിൽ നന്ദിതയ്ക്ക് സ്കോറ് 688. ഇനിയും നേടാനാകുമെന്ന വാശിയോടെ പിന്നെയും നന്നായി പഠിച്ചു എക്സാം എഴുതി. July 5 നന്ദിത നേടിയ മാർക്കുകളുടെ ഗ്രാഫിൽ വലിയ വിള്ളലേറ്റ ഒരു എക്സാമായിരുന്നു അത്. 600-ഉം 700-ഉം ഇടയിൽ സ്കോർ നേടിയ നന്ദിതയ്ക്ക് 580 മാർക്കാണ് അന്നത്തെ എക്സാമിൽ ലഭിച്ചത്. ആ എക്സാമാണ് നന്ദിതയുടെ ആത്മവിശ്വാസത്തിന് കരുത്ത് നൽകിയത്. പിന്നീട് നന്ദിത ആത്മാർത്ഥമായി കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും മാർക്കുകൾ ക്രമാനുഗതമായി കൂടിക്കൂടി വരുന്നു. July 6 നടന്ന എക്സാമിൽ 635 മാർക്ക് കരസ്ഥമാക്കി. July 7 നടന്ന എക്സാമിൽ 655 മാർക്ക്. July 9 നടന്ന എക്സാമിൽ 658 മാർക്ക് കരസ്ഥമാക്കി. ബ്രില്ലിയൻ്റിലെ അവസാന മോഡൽ എക്സാമിൽ നന്ദിത 693 മാർക്ക് നേടി. എന്നാൽ 2022 യഥാർത്ഥ നീറ്റ് എക്സാം July 17 ആയിരുന്നു. ബ്രില്ലിയൻ്റിലെ എക്സാംസ് എഴുതിയ ആത്മവിശ്വാസത്തോടെ എക്സാം ഹാളിലേക്ക് നന്ദിത ചുവടുവെച്ചു. റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ കേരളം ഒന്നടങ്കം നന്ദിതയ്ക്ക് വേണ്ടി കൈയടിച്ചു. ഓൾ ഇന്ത്യ തലത്തിൽ 47 സ്ഥാനവും കേരള 1 സ്ഥാനവും 701 മാർക്കോടെ നന്ദിത കരസ്ഥമാക്കി. ഇനി 2 പിന്നിലേക്ക് കൂടി നമുക്ക് പോകാം. 2020 ഓൾ ഇന്ത്യ റാങ്ക് 22 കേരള 2 റാങ്കും കരസ്ഥമാക്കിയ ലുലു എ. August-September മാസങ്ങളിലായിരുന്നു അന്ന് ബ്രില്ലിയൻ്റിൽ മോഡൽ എക്സാമുകൾ. August 28 ആദ്യ ഓൾ യൂണിറ്റ് മോഡൽ എക്സാമിൽ ലുലു കരസ്ഥമാക്കിയത് 637 മാർക്ക്. September 1 ലുലു നേടിയ സ്കോറ് 618. September 3 ലുലുവിൻ്റെ സ്കോറ് 555 മാർക്കായി താഴുന്നു. ശ്രമം ഉപേക്ഷിക്കാത്തവർക്ക് വിജയം തീർച്ചയാണ് എന്ന തിരിച്ചറിവോടെ ആത്മാർത്ഥമായി പരിശ്രമിച്ച് ലുലു പഠനം തുടങ്ങി. September 4 നടന്ന മോഡൽ എക്സാമിൽ 624 മാർക്ക് നേടി. September 5 614 മാർക്ക് നേടുകയുണ്ടായി. September 6 നടന്ന മോഡൽ എക്സാമിൽ 650 മാർക്ക് നേടി. 600-ന് മുകളിൽ തുടർച്ചയായി മാർക്കുകൾ കരസ്ഥമാക്കിക്കൊണ്ടിരുന്ന ലുലു എന്ന വിദ്യാർത്ഥിനിക്ക് പെട്ടെന്ന് മാർക്കുകൾ കുറയുകയാണ്. September 7 നടന്ന മോഡൽ എക്സാമിൽ 570 മാർക്കാണ് ആ വിദ്യാർത്ഥിനിക്ക് ലഭിക്കുന്നത്. September 8 നടന്ന മോഡൽ എക്സാമിൽ 543 മാർക്കായി പിന്നെയും കുറയുന്നു. September 9 596 മാർക്ക് ലഭിക്കുന്നു. നേരിയ ഒരാശ്വാസം. വിജയം ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ ഒരിക്കലെങ്കിലും പരാജയപ്പെട്ടിരിക്കണം. മാത്രവുമല്ല, ലുലു എന്ന വിദ്യാർത്ഥിനി അന്ന് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയായിരുന്നു: സാർ, ഞാൻ വിജയിക്കാൻ തീരുമാനമെടുത്തയാളാണ്. എൻ്റെ തീരുമാനത്തിന് കരുത്തുണ്ട്. ഞാൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ബ്രില്ലിയൻ്റിലെ അവസാന മോഡൽ എക്സാം വളരെ ആത്മവിശ്വാസത്തോടെ വന്നെഴുതുകയാണ് ലുലു. ആ എക്സാമിൽ
ലുലു നേടിയത് 697 മാർക്കാണ്. 2020 യഥാർത്ഥ നീറ്റ് എക്സാം സെപ്റ്റംബർ 13 ആയിരുന്നു. ലുലു വളരെ കോൺഫിഡൻ്റ് ആയി എക്സാം എഴുതുന്നു. ആ പരീക്ഷയിൽ 706 മാർക്ക് നേടി അഖിലേന്ത്യാ തലത്തിൽ 22 സ്ഥാനം ആ വിദ്യാർത്ഥിനി കരസ്ഥമാക്കുന്നു. മക്കളെ, ഉറപ്പായും നീറ്റ് എക്സാമിൽ വിജയിക്കാൻ നിങ്ങൾക്കും സാധിക്കും. മനസ്സു നിറയെ ഡോക്ടർ എന്ന സ്വപ്നം, ഹൃദയം നിറയെ അർപ്പണബോധം, എത്ര കഷ്ടപ്പെട്ടും ലക്ഷ്യം നേടിയെടുക്കുമെന്ന നിശ്ചയദാർഢ്യം, ഇതെല്ലാമായിട്ടാണ് നിങ്ങൾ ഈ ബ്രില്ലിയൻ്റ് ഫാമിലിയിലേക്ക് കടന്നു വന്നത്. എന്ത് പഠിക്കണമെന്നോ എങ്ങനെ പഠിക്കണമെന്നോ എവിടെ തുടങ്ങണമെന്നോ ഒന്നും നിങ്ങൾക്കറിയില്ലായിരുന്നു. ശൂന്യമായ ഒരു ക്യാൻവാസ് പോലുള്ള മനസ്സുമായാണ് നിങ്ങൾ ഈ പടി കയറി വന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ രാജ്യത്തെ തന്നെ, ലോകത്തെ തന്നെ സമാന പ്രായക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റിലെ പ്രോബ്ലം സോൾവിങ് സ്കില്ലും ടൈം മാനേജ്മെൻറ്റിലും ക്വാളിറ്റി ഉള്ളവരാണ്, ലോകോത്തര നിലവാരമുള്ളവരാണ്, മത്സരക്ഷമതയുള്ളവരാണ്. ഇപ്പോൾ നടക്കുന്ന മോഡൽ എക്സാമുകളിൽ മാർക്കല്പം കുറഞ്ഞു പോയി എന്നോർത്ത് ആരും വിഷമിക്കേണ്ട. നിങ്ങളുടെ ലക്ഷ്യം സത്യമെങ്കിൽ, നിങ്ങളുടെ കഠിനാധ്വാനം സിൻസിയറെങ്കിൽ, വിജയം ഉറപ്പായും നിങ്ങളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.